ഹായ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ചോറിന് കറി എന്തുണ്ടാക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ കുറച്ച് മത്തങ്ങയും ഒരു മുരിങ്ങയ്ക്കൊക്കെ എടുത്തോളൂ എളുപ്പത്തിൽ നല്ലൊരു ഒഴിച്ചേറി ഉണ്ടാക്കാം ഒരു നാടൻ കറിയാണ് ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ നമുക്ക് എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ 1/2 kg മത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുവിധം വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു മുരിങ്ങയ്ക്ക ഇതുപോലെ ഈ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു വലിപ്പത്തിൽ അതിലേക്കായിട്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കുക നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് നല്ലത് പിന്നെ ഞാൻ എരിവ് കുറവായതുകൊണ്ട് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പച്ചമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ 1 or 2 എടുത്താൽ മതി പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ഗ്രേവിയുള്ള കറിയല്ല ചെറിയൊരളവിൽ ഗ്രേവിയുള്ള കറിയാണ് അതുകൊണ്ട് 4 ടേബിൾ സ്പൂൺ തേങ്ങ മതി അപ്പോൾ ആദ്യം നമുക്ക് ഈ മുരിങ്ങയ്ക്കയും മത്തങ്ങയും എല്ലാം ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ മത്തങ്ങ ചേർത്തു അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക ചേർക്കാം ഇത് കുക്കറിലും ചെയ്യാം പക്ഷെ ഉടഞ്ഞു പോകട്ടെ അതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ കറി ഉണ്ടാക്കാതെ ചട്ടിയിൽ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് പാനിലോ ഏതിലാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് ഉടഞ്ഞു പോകുന്ന കറിയാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ കുക്കറിൽ വെച്ചോളൂ ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കാം മുളക് പൊടി നമ്മൾ അധികം ഈ കറിയിലേക്ക് ചേർക്കുന്നില്ല അതുകൊണ്ടാണ് പച്ചമുളകിന്റെ എണ്ണം കൂടുതൽ ചേർക്കുന്നത് ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 teaspoon മുതൽ 1/2 teaspoon വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ 1/2 teaspoon ആണ് ചേർത്തിട്ടുള്ളത് മുരിങ്ങയ്ക്കും മത്തങ്ങയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് പിന്നെ ഞാൻ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് ഇതൊരു 2 pinch മതി അധികം വേണ്ട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ 1 cup വെള്ളം ചേർക്കുന്നുണ്ട് 1 cup മുതൽ 1.5 cup വരെ ചേർക്കാം കേട്ടോ നമുക്കിത് കുക്കായി വരാൻ സമയം കൂടുതൽ എടുക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 1/2 cup ചൂടുവെള്ളവും കൂടി ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതൊന്ന് കുക്കായി വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുണ്ട് അരപ്പും റെഡിയാക്കിയെടുക്കാം അപ്പൊ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1 ഉള്ളി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് ചേർക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങ ചിരവിയത് പിന്നെ 1/2 teaspoon നല്ല ജീരകം അല്ലെങ്കിൽ നമ്മുടെ ക്യുമിൻ സീഡ്സ് 1/2 teaspoon മതി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക സാധാരണ നമ്മൾ തേങ്ങ അരച്ച കറികൾ ഉണ്ടാക്കാൻ അരയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക ഈ സമയത്ത് നമ്മുടെ കഷ്ണങ്ങളും കുക്കായി വരട്ടെ അതിനുശേഷം നമുക്ക് തക്കാളിയൊക്കെ ചേർക്കാം ഇപ്പൊ നമ്മൾ നമ്മുടെ തേങ്ങ ദാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ കഷ്ണങ്ങൾ കുക്കായി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പൊ നമ്മുടെ മുരിങ്ങയ്ക്കും മത്തങ്ങയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം തക്കാളിയും കൂടി ചേർത്ത് 2-3 minutes കൂടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ തക്കാളി ഉടഞ്ഞു പോകുന്ന രീതിയിൽ ഞാൻ കുക്ക് ചെയ്യുന്നില്ല തക്കാളി നമുക്ക് കഷ്ണങ്ങളായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി തക്കാളിയും കൂടി ചേർത്ത് 2-3 minutes അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ എണ്ണം കൂട്ടാം ഞാനിപ്പോൾ 1 തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ അത്രയും പുളി മതി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കറിയല്ലല്ലോ ഉണ്ടാക്കുന്നത് ചെറിയൊരളവിലല്ലേ കറി ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് 3 minutes ആയി തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വിട്ട് തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അരപ്പ് ചേർക്കാനായിട്ട് അരപ്പ് ചേർത്തിട്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട വളരെ കുറച്ച് വെള്ളം ചേർക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരണം നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആവശ്യമാണെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ ഞാനപ്പോൾ ഒരുപാട് ഗ്രേവി ഉള്ള രീതിയിലുള്ള കറി അല്ലാത്തതുകൊണ്ടാണ് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരപ്പ് റെഡിയാക്കുന്നത് ഇതിനിയൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക മത്തങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞു വരും കേട്ടോ മത്തങ്ങയൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട് തക്കാളി ആണെങ്കിലും മുരിങ്ങയ്ക്കാണെങ്കിലും ഉടഞ്ഞു വരില്ല അതുപോലെ തന്നെ കിടന്നോളൂ ഇനി നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഒരു സ്റ്റേജിൽ അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ 1 or 2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഈ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്തിട്ട് ഉടനെ തന്നെ ആകുമ്പോൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന കറികൾ തന്നെയാണ് ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ ആ ഒരു വ്യത്യാസമേ ഉള്ളൂ
പിന്നെ നിങ്ങൾക്ക് മത്തങ്ങയ്ക്ക് ഗ്യാസ് ഉണ്ടാവും എന്നുള്ള പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരല്ലി വെളുത്തുള്ളിയും കൂടി നമ്മൾ ആ ഉള്ളി ചേർത്ത് തേങ്ങ അരച്ചെടുക്കുമ്പോൾ ചേർക്കാവുന്നതാണ്. ഞാനപ്പോൾ വെളുത്തുള്ളി ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഉള്ളി മാത്രമല്ലേ നമ്മൾ ചേർത്തുള്ളൂ. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിരുന്നു കേട്ടോ. കറിവേപ്പിലയും കൂടി ചേർത്ത് വേവിക്കണം. അത് ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് കറി തിളച്ചു വരും. അപ്പോൾ വല്ലാതെ തിളച്ചു വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെന്ന് പറഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ കറി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമുക്ക് വേറൊരു പാൻ ചൂടാക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട് വറവിടാനായിട്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയതിനു ശേഷം അടച്ച് വെക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വറവിൻ്റെ ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരുന്ന രീതിയിൽ നമ്മളൊന്ന് അടച്ചു വയ്ക്കുക. അതിനുശേഷം ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വെറൈറ്റി റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ വ്യത്യസ്തമായ റെസിപ്പികളാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പല രീതിയിലുള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ട് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ഈ ഒരു കറിയൊക്കെ ചൂടോടെ ഉപയോഗിക്കുക. അത് ചൂട് കംപ്ലീറ്റ് മാറിയിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.